ഹൈറേഞ്ച് മേഖലയിൽ നീന്തൽ പരിശീലന കേന്ദ്രം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിരവധി കയങ്ങൾ ഉൾപ്പെട്ട പെരിയാറും ചെറുപുഴകളും ജലാശയങ്ങളും ഹൈറേഞ്ചിൽ ധാരാളമായിട്ടുണ്ട്. കുളിക്കാനും മത്സ്യബന്ധനത്തിനും പോകുന്ന നിരവധി കുട്ടികളും മുതിർന്നവരുമാണ് കയങ്ങളിൽപ്പെട്ട് നീന്തലറിയാതെ മരണപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 30 പേരാണ് ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 90% വിദ്യാർത്ഥികളാണ്. ഇതുകൂടാതെ നീന്തലിൽ താൽപര്യമുള്ള നിരവധി കായിക വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുവാൻ അനുയോജ്യമായ പരിശീലന കേന്ദ്രം ഇടുക്കിയിലില്ല. കയങ്ങളിലും ജലാശയങ്ങളിലും പരിശീലനം നേടി മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ പിന്തള്ളപ്പെടുകയുമാണ്. കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കി വാഴത്തോപ്പ് പഞ്ചായത്ത് 7 വർഷം മുമ്പ് മാറ്റി സ്ഥാപിക്കാവുന്ന നീന്തൽക്കുളം പദ്ധതി 10 ലക്ഷം രൂപ ചിലവഴിച്ച് നടപ്പിലാക്കിയിരുന്നു. എന്നാൽ വിവിധ സ്കൂളുകളിലേക്ക് മാറ്റിക്കൊണ്ടുപോയി സ്ഥാപിക്കുന്നതിന്റെ ബുദ്ധിമുട്ടും ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവർത്തനങ്ങൾ മൂലം പദ്ധതി പരാജയപ്പെടുകയായിരുന്നു. നീന്തൽ പരിശീലന കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ജില്ലാ ആസ്ഥാനത്ത് ലഭ്യമാണ്. ഇടുക്കി ആർച്ച് ഡാമിന് സമീപം സ്ഥിതി ചെയ്യുന്ന വോളിബോൾ അക്കാദമിയോട് ചേർന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏക്കറ് കണക്കിന് സ്ഥലമാണ് തരിശായി കിടക്കുന്നത്. ഇടുക്കി ആർച്ച് ഡാമിൽ നിന്ന് സീപ്പേജ് വാട്ടറായി പുറത്തേക്ക് ഒഴുകി വരുന്ന വെള്ളം ഈ സ്ഥലത്തിലൂടെയാണ് ഒഴുകിപ്പോകുന്നത്. ഇതിനാൽ ഒരിക്കലും വെള്ളത്തിന്റെ ലഭ്യത കുറവ് ഉണ്ടാവുകയില്ല. കഴിഞ്ഞ കാലയളവിൽ 10-40 കുട്ടികൾ ഇവിടെ മുങ്ങി മരണത്തിൽ, അതായത് അവർ നീന്തൽ പരിശീലനത്തിന് വേണ്ടി ഈ ആറുകളുടെ വിവിധ സ്ഥലങ്ങളിൽ അള്ളുപോലെയുള്ളവിടത്ത് കുളിക്കാനിറങ്ങി മരണപ്പെട്ടിട്ടുണ്ട്. ഈ ജില്ലാ ആസ്ഥാനത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു നീന്തൽക്കുളം വേണമെന്ന് നിരവധി നാളുകളായി ജനങ്ങളുടെ ആഗ്രഹമാണ്. ഇതിന് വേണ്ടി ഇഷ്ടം പോലെ സ്ഥലം, ഈ ഇവിടുന്ന് ഏതാണ്ട് 10-20 ഏക്കർ സ്ഥലമോളം ഈ പെരിയാർ ബെഡിൻ്റെ സ്ഥലങ്ങൾ നിലവിൽ കിടപ്പുണ്ട്. ഇവിടെ ആധുനിക രീതിയിലുള്ള ഒരു നീന്തൽക്കുളം ഈ നാടിൻ്റെയും ഇവിടെയുള്ള വിവിധ സ്കൂളുകളിൽ കോളേജുകളിൽ ഉള്ള കുട്ടികളെ പരിശീലിപ്പിക്കുവാൻ പറ്റിയ ഒരു നല്ല അന്തരീക്ഷമാണ് ഈ പ്രദേശത്തുള്ളത്. അധികാരികൾ ഇതിലേക്ക് കണ്ണു തുറക്കുന്നില്ല. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് ജില്ലാ ഭരണകൂടവും ഈ സർക്കാരും എല്ലാവരും മാറി മാറി വരുന്ന സർക്കാരുടെ മുമ്പിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്നുവരെയുമായി ഇതിനൊരു പോംവഴി ഉണ്ടായിട്ടില്ല. പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി MP, MLA, ജില്ലാ പഞ്ചായത്ത് എന്നിവർക്ക് ഫണ്ട് അനുവദിക്കാവുന്നതുമാണ്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനത്തിനുള്ള കേന്ദ്രം ലഭ്യമാകും. മിടുക്കരായ കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകുന്നതോടെ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും കഴിയും. ഇതുകൂടാതെ നിരവധി പേർക്ക് തൊഴിലവസരങ്ങളും ഇതിലൂടെ ലഭ്യമാവുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.